Hi friends, welcome back to my channel Farha's Home. Appa ellarku sugana vishwasikkunnu. Innu njan vannittullathu oru kanji recipe aayittaanu. Appa ee karkida maasathilekku ellaru kudikkunna oru kanjinne aanu. Appa idine aushadakanji, kodalarikka kanji, karkida kanji ennaanu idine ariyappedunnathu. Appo namukku adu ingane thayaarakku nokkam. Appa da kanji ready aakkan vendittu njan ivide kodalarikka ila eduthittundu. അപ്പോൾ ഇത് കടകളിൽ നിന്നും ചോദിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ അതേ ഒരു വള്ളിയായിട്ടുണ്ടാവുക, അതിന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ഇലകളായിട്ട് എടുത്തു മാറ്റാം. അപ്പോൾ ഇലകളാണ് നമുക്ക് ആവശ്യമുള്ളത്, തണ്ടുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഫുൾ ഇലകളും എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇതാ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞി വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് തരിപ്പ് വെച്ച് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നീര് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് അരി വെച്ചിട്ടാണ് കഞ്ഞി വെക്കുന്നത് ആ അരി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഈ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കാവുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഇവയെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. 2 വിസിലായപ്പോഴേക്കും ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസും വെച്ച് ചെറുതായി തിള വരുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ചെറുതായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് കൊടലരിക്ക കഞ്ഞി എന്നാണ് പറയല്. അപ്പോൾ ഈ കഞ്ഞി കർക്കിടക മാസത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ ശുദ്ധീകരിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിൻ്റെ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയുമായി ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.